എനിക്ക് സാധാരണ മനുഷ്യരെ പോലെ ആയാലേ പറ്റില്ല, കുറച്ചെങ്കിലും ഒന്ന് ഉയർന്നു നിൽക്കണം എന്നുള്ളവർക്ക് അതിനായി ചില ക്വാളിറ്റികൾ അവർ വളർത്തിയെടുക്കണം. ദ വേ ഓഫ് സുപ്പീരിയർ മാൻ എന്ന പുസ്തകത്തിൽ ഡേവിഡ് ഡേയ്ഡ പറഞ്ഞ സുപ്പീരിയർ മാൻ ആകാൻ ഫോളോ ചെയ്യേണ്ട ചില നിയമങ്ങൾ. ഫസ്റ്റ് വൺ, അച്ഛൻ്റെ മരണശേഷം എങ്ങനെ ജീവിക്കുമോ അങ്ങനെ ഇപ്പോൾ തന്നെ ജീവിക്കാൻ ശ്രമിക്കണം. പിതാവില്ലാതായ നിങ്ങളുടെ വീടിന് വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടി വരും, നിങ്ങളുടെ വീട്ടിലെ ഓരോരുത്തർക്കും വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടി വരും, അതൊക്കെ ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങുക. നമ്മുടെ ഫാദർ, പിതാവ്, അദ്ദേഹം നേടിയ അറിവും അനുഭവവും വെച്ചാണ് നമ്മൾ അദ്ദേഹം ഗൈഡ് ചെയ്യുന്നത്. ഒരു സാധാരണ മനുഷ്യൻ അത് അനുസരിക്കുകയും വേണം. പക്ഷെ അച്ഛൻ്റെ അറിവിനും ചില പരിമിതികളൊക്കെ ഉണ്ടാവും. അത് മനസ്സിലാക്കി അതനുസരിക്കേണ്ടിടത്ത് മാത്രം അനുസരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് സുപ്പീരിയർ മാനുള്ളത്. സെക്കൻഡ് റൂൾ, ഫാമിലിക്ക് വേണ്ടിയാണ് ഞാൻ പലതും വേണ്ടെന്ന് വെച്ചത്. ഫാമിലി കാരണമാണ് എൻ്റെ ആഗ്രഹം നടക്കാതിരുന്നത്. ഫാമിലി കാരണമാണ് എനിക്കത് സാധിക്കാത്തത്. ഫാമിലി കാരണമാണ് എനിക്കത് ചെയ്യാൻ കഴിയാത്തത്. ഇങ്ങനെ സുപ്പീരിയർ ആയൊരു മനുഷ്യൻ ഒരിക്കലും എക്സ്ക്യൂസ് പറയില്ല. വിജയിച്ചവർക്കൊക്കെ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, അവരത് മറികടന്ന് വന്നാണ് വിജയിച്ചത്. ഉത്തരവാദിത്തങ്ങൾ കാണിക്കാത്തവരാണ് എക്സ്ക്യൂസ് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നവർ ഏത് സാഹചര്യമാണെങ്കിലും അത് ചെയ്തു തീർക്കും. മൂന്നാമത്തെ റൂള് പറയുന്നത് ജോലിയിൽ മാത്രം മുഴുകി അതിൽപ്പെട്ട് ലൈഫ് കളയരുതെന്നാണ്. ഇടയ്ക്ക് ജോലിക്കൊരു ബ്രേക്ക് കൊടുക്കണം. ജോലിയെ പോലെ തന്നെ അത്യാവശ്യമാണ് റിലാക്സേഷനും. ഇഷ്ടമുള്ള ഹോബി ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. അങ്ങനെയുള്ള സമയങ്ങളിൽ മനസ്സ് ശാന്തമാവുമ്പോൾ പല ആശയങ്ങളും ഉയർന്നു വരും. അതിനെ ശ്രദ്ധിക്കുക, അത് വളർച്ചയ്ക്ക് ഉപയോഗപ്പെടും. അടുത്ത റൂള് പറയുന്നത് സുപ്പീരിയർ മാൻ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കംഫർട്ടായിരിക്കണം എപ്പോഴും എന്ന് ചിന്തിക്കരുത്. നമുക്ക് എല്ലാവർക്കും ലിമിറ്റേഷൻസും ബലഹീനതകൾ ഭയങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. അതിനോടൊക്കെ എപ്പോഴും പടവെട്ടിക്കൊണ്ടേയിരിക്കണം. അതിനെ നമ്മളെ ജയിക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. കംഫേർട്ട് സോണിന് പുറത്തായിരിക്കണം എപ്പോഴും നമ്മുടെ ലൈഫ്. നമ്മൾ എപ്പോഴാണോ കംഫേർട്ട് സോണിൻ്റെ പുറത്തോട്ട് പോകുന്നത് അപ്പോഴാണ് ജീവിതത്തിൽ വളർച്ച ഉണ്ടാവുന്നത്. ജീവിതത്തിൽ സന്തോഷമായാലും സങ്കടമായാലും വിജയമായാലും പരാജയമായാലും അതും കടന്നു പോകും. ഇങ്ങനെ കാര്യങ്ങളെ കാണാനുള്ള ഒരു മെച്യൂരിറ്റി ഉണ്ടാക്കിയെടുക്കണം. എന്തും എങ്ങനെയും വന്നോട്ടെ, എന്തും ഞാൻ ഫേസ് ചെയ്യും എന്നൊരു ആറ്റിറ്റ്യൂഡ്. ചിലപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട സമയത്തും അധ്വാനിക്കേണ്ടിയും വരും, നോ പ്രോബ്ലം. ചിലപ്പോൾ നേടിയതൊക്കെ നഷ്ടപ്പെട്ടേക്കാം, അപ്പോൾ അവിടെ നിന്ന് തുടങ്ങും അത്ര തന്നെ. ഇങ്ങനെ ലൈഫിൽ ഏത് സമയവും എന്തു മാറ്റവും വരാം, അതും ഞാൻ ഫേസ് ചെയ്യും, അതിന് ഞാൻ തയ്യാറായാണ് ഇരിക്കുന്നത്. ഇങ്ങനൊരു മനസ്സ് വളർത്തിയെടുക്കണം. അതാണ് അഞ്ചാമത്തെ നിയമം. അടുത്ത നിയമം പറയുന്നത് നമ്മളൊരിക്കലും കംപ്ലീഷന് വേണ്ടി, ബെസ്റ്റിന് വേണ്ടി കാത്തിരിക്കരുത്. പഠിക്കുമ്പോൾ വിചാരിക്കും ജോലി കിട്ടിയാൽ ഹാപ്പിയാവും എന്ന്. ജോലി കിട്ടിയാൽ വിചാരിക്കും കല്യാണം കഴിഞ്ഞാൽ ഹാപ്പിയാവും എന്ന്. കല്യാണം കഴിഞ്ഞാൽ വിചാരിക്കും കുഞ്ഞിനെ കണ്ടാൽ ഹാപ്പിയാവും എന്ന്. കുഞ്ഞിനെ കണ്ടാൽ വിചാരിക്കും ആ കുഞ്ഞിനെ ഡോക്ടറാക്കിയാൽ ഹാപ്പിയാവും എന്ന്. ലോൺ അടച്ച് തീർത്താൽ ഹാപ്പിയാവും എന്ന് വിചാരിക്കും. പ്രമോഷൻ കിട്ടിയാൽ ഹാപ്പിയാവും എന്ന് വിചാരിക്കും. ഇങ്ങനെ നാളെ ഒന്ന് നടന്നാൽ ഹാപ്പിയാവും എന്ന് ചിന്തിച്ചാൽ മരിക്കുന്നത് വരെ സന്തോഷം എന്താണെന്ന് പോലും അയാൾ അറിയില്ല. ലൈഫ് ഇന്നിലാണ്. ഇന്നിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ കഴിയാത്ത ആൾക്ക് നാളെയും സന്തോഷിക്കാൻ കഴിയില്ല. തന്നെപ്പറ്റി തന്നെ ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഏഴാമത്തെ നിയമം. നാട്ടുകാരെ പറ്റി ചിന്തിച്ച് തന്നെ പലരുടെയും ജീവിതം തീർന്നു. എൻ്റെ സ്ട്രെങ്ത് എന്താണ്, എൻ്റെ വീക്ക്നെസ് എന്താണ്, എന്താണ് എനിക്ക് വേണ്ടത്, ഇങ്ങനെ എന്നെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് അത് ഞാൻ മനസ്സിലാക്കിയെടുക്കണം. ഞാൻ എൻ്റെ സ്ട്രെങ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് ജോലിയിൽ കാണിക്കാൻ കഴിഞ്ഞാൽ മറ്റാരേക്കാൾ നല്ല റിസൾട്ട് എനിക്ക് ഉണ്ടാക്കിയെടുക്കാം. സ്വയം മനസ്സിലാക്കാനുള്ള, കണ്ടെത്താനുള്ള ഒരു ടൂളായി ജേണലിങ്ങിനെ നമുക്ക് ഉപയോഗിക്കാം. നമുക്കുണ്ടാകുന്ന ചിന്തകൾ, ഐഡിയാസ്, ഫീലിങ്സ്, പ്രതീക്ഷകൾ, ഗോൾസ്, ഡ്രീംസ്, ഇവയൊക്കെ എഴുതുമ്പോൾ നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ കൂടുതൽ മനസ്സിലാവും. നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, എൻ്റെ ലൈഫിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ, ആ പർപ്പസിനേക്കാൾ മറ്റേതെങ്കിലും ബന്ധങ്ങൾക്ക്, റിലേഷൻഷിപ്പിന് പ്രാധാന്യം കൊടുത്താൽ അത് അയാളെ ദുർബലപ്പെടുത്തും. റിലേഷൻഷിപ്പിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം മുങ്ങിപ്പോകാതെ നോക്കണം. അടുത്ത നിയമം പറയുന്നത് സുപ്പീരിയർ മാൻ ആകണമെന്ന് ചിന്തിക്കുന്ന ഒരാൾ ജീവിതത്തിൻ്റെ പർപ്പസ് കണ്ടെത്തിയിരിക്കണം. എന്താണ് പർപ്പസ് എന്ന് ചോദിച്ചാൽ, ഒരു ജീവിതകാലം കൊണ്ട് നിങ്ങൾ എന്താണോ ക്രിയേറ്റ് ചെയ്യാൻ, നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്ത് വാല്യൂ ആണോ ലോകത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അതാണ് പർപ്പസ്. പർപ്പസ് ഇല്ലാത്തൊരു മനുഷ്യന്, ലക്ഷ്യമില്ലാത്തൊരു മനുഷ്യന്, ഡയറക്ഷൻ ഇല്ലാത്തൊരു മനുഷ്യന്, അവൻ എങ്ങോട്ടും പോകാനൊരിടമില്ലാതെ അവൻ സ്വയം നഷ്ടപ്പെടുത്തും. ലക്ഷ്യമുള്ളവർ, പർപ്പസുള്ളവർ സാഹചര്യങ്ങളെ സൃഷ്ടിക്കുമ്പോൾ, ലക്ഷ്യമില്ലാത്തവർ ആ സാഹചര്യങ്ങളോട് മല്ലിട്ട് ജീവിതം അങ്ങ് തീർക്കും.
എനിക്ക് സുപ്പീരിയർ മാൻ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ക്രിറ്റിസിസം എൻജോയ് ചെയ്യാൻ തുടങ്ങണം, അതുപയോഗിച്ച് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകണം. എന്നാൽ നമ്മളെ തകർക്കാൻ പറയുന്ന ക്രിറ്റിസിസവും അഡ്വൈസും അത് മനസ്സിലാക്കിയെടുക്കാനും കഴിയണം. മറ്റുള്ളവരെക്കാൾ നന്നായി ബെറ്ററായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും സുപ്പീരിയർ മാൻ. കാരണം അയാൾക്ക് ലൈഫിൽ കൃത്യമായൊരു ക്ലാരിറ്റി വേണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. ജീവിതത്തെക്കുറിച്ചൊരു വിഷൻ ഉണ്ടാക്കിയെടുക്കാനാണ് അയാൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പോയിന്റുകളിൽ നിന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ പർപ്പസ് തിരിച്ചറിയുമ്പോഴാണ്, എൻ്റെ ജീവിതം കൊണ്ട് ഈ ലോകത്തിന് എന്തോ നൽകാനുണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സുപ്പീരിയർ ആവുന്നത്. ഇറ്റ്സ് മീ എം കെ ജയദേവ്.